കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഒരു ബീർബൽ കഥയാണ്. അക്ബർ ചക്രവർത്തിയുടെ ഉപദേശകനും സൈന്യാധിപനുമായ ബീർബൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് പ്രസിദ്ധനായിരുന്നു. ബീർബലിനെ പരീക്ഷിക്കാൻ ചക്രവർത്തി ഓരോ തന്ത്രങ്ങൾ പരീക്ഷിക്കും. പക്ഷേ ബീർബൽ തന്നെയാവും ജയിക്കുക. നല്ല സമ്മാനങ്ങൾ കിട്ടും. ഇതുകൊണ്ട് തന്നെ ബീർബലിന് ശത്രുക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ചക്രവർത്തി കൊട്ടാരവാസികളെ മുഴുവൻ വിളിച്ചു വരുത്തി. ബീർബൽ പുറത്തുപോയ സമയം നോക്കിയാണ് അദ്ദേഹം ഇത് ചെയ്തത് കേട്ടോ. എല്ലാവർക്കും അദ്ദേഹം ഓരോ കോഴിമുട്ട നൽകി. എന്നിട്ട് അത് ശരീരത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ നിർദ്ദേശിച്ചു. കൊട്ടാരവാസികൾ അമ്പരന്നു. ചക്രവർത്തിക്ക് എന്താണ് സംഭവിച്ചത്? വല്ല രോഗവും വന്നോ? ഇനിയിപ്പോൾ വല്ല തന്ത്രവുമാണോ? അക്ബർ ചക്രവർത്തി ആയതുകൊണ്ട് അതും പ്രതീക്ഷിക്കണം. എന്തായാലും അനുസരിക്കാതെ തരമില്ലല്ലോ, ചക്രവർത്തിയല്ലേ. ഞാൻ കുളത്തിലിറങ്ങി മുങ്ങിത്തപ്പാൻ പറയുമ്പോൾ മുട്ട കിട്ടിയതായി അഭിനയിക്കണം, മഹാരാജാവ് പറഞ്ഞു. അവർ സമ്മതിച്ചു. തലയട്ടി. വേറെന്ത് ചെയ്യാൻ? അല്പം കഴിഞ്ഞപ്പോഴേക്കും ബീർബലെത്തി. ചക്രവർത്തി പറഞ്ഞു, ഞാൻ ഒരു പരീക്ഷണം നടത്തുകയാണ് ബീർബൽ. ഈ കൊട്ടാരത്തിൽ ആരൊക്കെയാണ് വിശ്വസ്തരായ സേവകർ എന്നൊന്ന് കണ്ടെത്തണം. അത് പ്രധാനമാണല്ലോ. കുളത്തിൽ മുങ്ങുമ്പോൾ ഒരു കോഴിമുട്ട കിട്ടിയാൽ അവർ വിശ്വസ്തരാണ് എന്ന് തീരുമാനിക്കാം. എങ്ങനെയുണ്ടാവും പരീക്ഷ? കുളത്തിൽ മുട്ടയോ? കുളത്തിലേക്ക് എറിഞ്ഞാൽ തന്നെ അത് പൊട്ടാതെ അടിയിൽ തന്നെ ചെല്ലണമെന്നില്ല. ഇനി അടിയിലെത്തിയാൽ തന്നെ ഇറങ്ങുന്നവർ അതിൽ ചവിട്ടിയാൽ പൊട്ടുകയും ചെയ്യും. ഇതൊന്നുമില്ലാതെ എങ്ങനെ? ചക്രവർത്തി എന്തോ സൂത്രം ഒപ്പിച്ചിട്ടുണ്ടാവും. സേവകന്മാർ പരസ്പരം നോക്കാനും ചിരിക്കാനും പിറുപിറുക്കാനും തുടങ്ങിയപ്പോൾ ബീർബലിന് കാര്യം മനസ്സിലായി. എന്തോ കുഴപ്പമുണ്ട്. അത് മിക്കവാറും തന്നെ കൊടുക്കാനുള്ള എന്തോ സൂത്രമായിരിക്കും. ബീർബൽ തല പുകഞ്ഞാലോചിച്ചു. എന്ത് സൂത്രമായിരിക്കും രാജാവ് ഒപ്പിച്ചത്? സമയമായി, എല്ലാവരും തയ്യാറാവൂ, ചക്രവർത്തി കൽപ്പിച്ചു. രാജസേവകന്മാർ ഓരോരുത്തരായി കുളത്തിലിറങ്ങാൻ തയ്യാറായി. വരിവരിയായി നിന്നു. നല്ല നീളമുള്ള ഒരു വരി രൂപം കൊണ്ടു. ചെറുപ്പക്കാരും പ്രായമായവരും സ്ത്രീകളും പുരുഷന്മാരും ആകെ കൂടി ജഗപുക. രാജപുരോഹിതൻ അടയാളം നൽകി. സേവകന്മാർ ഓരോരുത്തരായി കുളത്തിൽ ചാടി. കിട്ടി പ്രഭു! ഓരോരുത്തരും പൊങ്ങി വന്ന് കയ്യിലെ കോഴിമുട്ട ഉയർത്തി കാണിച്ചു. ഇത്രയും മുട്ടയോ? കുളത്തിൽ വല്ല പാത്രത്തിലുമാക്കി ഇറക്കി വെച്ചതാവും, ബീർബൽ ആലോചിച്ചു. ഓരോരുത്തരും ചെന്ന് പാത്രത്തിൽ നിന്ന് ഓരോന്ന് എടുത്തു വരികയാവും. സമയം കടന്നുപോയി. വരി ചെറുതായി ചെറുതായി വന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു കള്ളച്ചിരി ബീർബൽ കണ്ടു. എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. ഇതിൽ ബീർബൽ തോൽക്കും. അയാൾ ഒറ്റപ്പെടും. അയാൾക്ക് ഇത് തന്നെ കിട്ടണം. ശത്രുക്കൾ മുറുമുറുത്തു. വരി തീരാറായിരിക്കുന്നു. എല്ലാവരും കൈ ഉയർത്തി മുട്ട കാണിച്ചിരിക്കുന്നു. ബീർബൽ എങ്ങനെയാവും ഈ പരീക്ഷണത്തെ മറികടക്കുക? അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഉത്കണ്ഠപ്പെട്ടത് അതായിരുന്നു. എല്ലാ തവണയും നമ്മുടെ ബീർബൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തന്ത്രങ്ങളൊന്നും വിജയിക്കാൻ സമ്മതിക്കാറില്ല. പക്ഷെ ഇവിടെ ബീർബൽ മുങ്ങിയാൽ എങ്ങനെ മുട്ട കിട്ടും? എന്താവും സംഭവിക്കുക? ഇതാ എല്ലാവരും തീർന്നു കഴിഞ്ഞു ബീർബൽ. ഇനി താങ്കളുടെ ഊഴമാണ്. താങ്കൾ ഞങ്ങളോടൊക്കെ വിശ്വസ്തനാണെന്ന് തെളിയിക്കൂ. ഇതാ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ബീർബൽ പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല. ആ വലിയ കുളത്തിലേക്ക് അയാൾ എടുത്തു ചാടി. കുളത്തിനടിയിൽ മുട്ടയോ മുട്ട വെച്ച പാത്രമോ ഒന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. തന്നെ പറ്റിക്കാൻ ചക്രവർത്തിയും സഭാവാസികളും നടത്തിയ തന്ത്രമാണ് ഇതെന്ന് ബീർബലിന് മനസ്സിലായി. അയാൾ തിരിച്ചു കയറി. ആളുകൾ ബഹളം വെച്ചു. ബീർബൽ തോറ്റു, ബീർബൽ തോറ്റു എന്ന ശബ്ദം ഉയർന്നു.
ചക്രവർത്തി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, താങ്കളുടെ വിശ്വാസ്യത തെളിയിക്കണ്ടേ ബീർബൽ? കരയിലെത്തുന്നതുവരെ ബീർബൽ ഒരക്ഷരം മിണ്ടിയില്ല, ആരെയും ശ്രദ്ധിച്ചതേയില്ല. കൊക്കരക്കോ, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബീർബലിൻ്റെ കൂവൽ ശബ്ദം ഉയർന്നു. ശരിക്കും ഒരു പൂവൻ കോഴിയുടെ കൂവൽ. എന്താണിത് ബീർബൽ? നിർത്തൂ, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഒന്നുമില്ല പ്രഭു. കൂവൽ നിർത്തി ബീർബൽ പറയാൻ തുടങ്ങി, അങ്ങയുടെ കൊട്ടാരത്തിൽ ധാരാളം വിടക്കോഴികളുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇഷ്ടം പോലെ മുട്ടകൾ കിട്ടും, പക്ഷേ ഒരു പൂവൻ കോഴി മാത്രമേ ഉള്ളൂ. പറഞ്ഞു തീർന്നതും ബീർബൽ ഒന്നുകൂടി കൂവി. ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ എല്ലാവരും പങ്കുചേർന്നു. ബീർബൽ ഇത്തവണയും രാജാവിൻ്റെ പരീക്ഷണത്തെ മറികടന്ന് ജയിച്ചിരിക്കുന്നു. അയാൾക്ക് ഇത്തവണയും ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ചു. അസൂയക്കാരുടെ അസൂയ വീണ്ടും വീണ്ടും വർദ്ധിച്ചു. അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടവർക്ക് അയാളോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു. കുഞ്ഞുങ്ങളെ, കഥ ഇവിടെ അവസാനിക്കുകയാണ്. ബുദ്ധിശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. അത് കൈമുതലായി ഉണ്ടായാൽ ജീവിതത്തിൽ വിജയം തീർച്ച. നമ്മുടെ ബുദ്ധിശക്തിയെ നിരന്തരം പരിപാലിക്കുക, വളർത്തിയെടുക്കുക, നമുക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാം. ശുഭദിനം.